ഹായ് അസ്സലാമു അലൈക്കും. ഇതൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് 1 കിലോ ചിക്കൻ ആട്ടാ ഞാൻ എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇത് ഗാർലിക് പൗഡറാണ്, അതും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ്. ഇത് ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണ്, അത് 1/2 ടീസ്പൂണ്. പിന്നെ പെപ്പറ്, ഇത് ആവശ്യത്തിന് എരിവ് അനുസരിച്ചിട്ട്. ഇത് കാശ്മീർ ചില്ലി 2 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. ഇത് പുതിന പൗഡറാണ്, ഇത് ഞാൻ തന്നെ ഉണക്കി പൊടിച്ചതാണ്. പിന്നെ അടുത്തത് ഓയില് 2 ടീസ്പൂണ് 3 ടീസ്പൂണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൂന്ന് സ്പൂണ് തൈര്, തൈരില്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെറുനാരങ്ങ ഒരുപാട് ആകാനും പാടില്ല, പുളിപ്പ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഫ്ലേവർ മാറിപ്പോകും. എല്ലാം മിക്സ് ചെയ്ത് ഈ ചിക്കനായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ വെച്ചാലും മതി. എന്നിട്ട് അതിനെ ചെറിയ തീയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം വേവാക്കിയിരിക്കണം ചെറിയ തീയിൽ. ചിക്കൻ വേവിച്ചെടുത്ത് ഞാൻ ഇനി എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഇത് എണ്ണയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല. ഓവൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവണിൽ വെച്ചിട്ട് ഡ്രൈ ആക്കിയെടുത്താലും മതി. അല്ലെങ്കിൽ ചാർക്കോൾ, തീൻ്റെ കണലില്ല, അതിൽ വെച്ചിട്ട് ചുട്ടെടുത്താലും മതി. ഇപ്പം ഞാൻ എണ്ണയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഓവൺ ഉണ്ടെങ്കിൽ ഓവണിൽ ജസ്റ്റ് ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ എണ്ണ മഴവില്ലാതെ കഴിക്കാൻ പറ്റും. ഏതായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല രുചിയുള്ളതാണ്. ഈ കുബ്ബൂസ്, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹമ്മൂസും ഗാർലിക്കും കൂടിയതിന് ബെറ്ററായി. ചുട്ടെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാട്ടാ, നല്ല മണവും വരും ചുട്ടെടുക്കുമ്പോൾ.